ഹായ് ഫ്രണ്ട്സ്, വത്സര സ്വാദിഷ്ട വിഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടല്ലോ, ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പം നമുക്ക് ഉപ്പേരികളെല്ലാം ഉണ്ടാക്കണ്ടേ? നിങ്ങളുണ്ടാക്കിയോ ഉപ്പേരി? അപ്പം ഞാൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വെക്കാനുള്ള ഇതിലാണ്. അപ്പം ഈ നമ്മൾ ഓണത്തിന് ഇന്ന സാധനം വേണം ഉപ്പേരി ഉണ്ടാക്കാൻ, അങ്ങനെയൊന്നും തന്നെ ഇല്ല. നമ്മളതിൽ എന്താ കിട്ടണം വെച്ചാൽ അതൊക്കെ എടുത്ത് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം, കേട്ടോ. അപ്പം ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ചേനയാണ്, പിന്നെ ഏത്തക്കായ കിട്ടിയിട്ടുണ്ട്, പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്, ചേമ്പ്, പിന്നെ പയറ് കിട്ടിയിട്ടുണ്ട്. ഈ പയറ് നമ്മൾ സാധാരണ തറപ്പയറാണ് ഉപയോഗിക്കാറ് കേട്ടോ, പക്ഷേ ഇവിടെ എനിക്ക് ഈ പയറാണ് കിട്ടിയിട്ടുള്ളത്. അതും നമുക്കൊന്ന് വറുത്ത് നോക്കാം. അപ്പം ഇതെല്ലാം കൂടി ഞാൻ അരിഞ്ഞ് വറുക്കുകയാണ്. അപ്പം ഇതെല്ലാം പിന്നെ ക്ലിയറാക്കി വെച്ചിരിക്കുകയാണ്, എങ്കിലും ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുക്കട്ടെ. മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. കണ്ടോ, ചേന എടുത്തിട്ടുണ്ട്, കായ എടുത്തിട്ടുണ്ട്, ഒരു പാവയ്ക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ ചേമ്പ് എടുത്തിട്ടുണ്ട്, പയറെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയാണ് ഇന്ന് ഞാൻ വറുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ നല്ല ഒന്ന് പിന്നെ അരിഞ്ഞ് റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനുണ്ടല്ലോ ഇതെല്ലാം പിന്നെ പയറെല്ലാം പിന്നെ അരിഞ്ഞ്, കണ്ടോ, 2 ഇഞ്ച് നീളത്തിലാണ് ഞാൻ ഇതൊക്കെ അരിഞ്ഞിരിക്കുന്നത്. അരിഞ്ഞ് ഇതിലൊക്കെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചിരിക്കുകയാണ് ഞാനിത്. ഇത് നമ്മളെ പാവയ്ക്ക, അതായത് കയ്പ്പങ്ങ, അതും അതെ പിന്നെ അരി നീളത്തിൽ അരിഞ്ഞിട്ട് ഉപ്പ് മഞ്ഞളൊക്കെ പുരട്ടി വെച്ചു. പിന്നെ കായ നമ്മൾ ഇങ്ങനെയാണ് അരിഞ്ഞിട്ടുള്ളത്, ചതുരത്തിൽ അരിഞ്ഞിട്ടുള്ളത്. അതും തന്നെ ഉപ്പും മഞ്ഞളൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ചേമ്പാണ്. ചേമ്പ് കണ്ടോ, അതും തന്നെ നീളത്തിൽ 2 ഇഞ്ച് നീളത്തിലാണ് അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ചേനയും ഞാൻ നീളത്തിലാണ് അരിഞ്ഞത്, അതും ഇതേപോലെ ഉപ്പൊക്കെ പുരട്ടി മഞ്ഞളും ഉപ്പും പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ വേണ്ടത്? ഇത് വറുത്തെടുക്കണം. അപ്പം ഇനി ഞാൻ വറുത്തെടുത്തിട്ട് കാണിച്ചു തരാം, കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, പിന്നെ ഞാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിൽ നമ്മളിത് വറുക്കാനായിട്ട് എണ്ണ ഒഴിച്ചു, എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പയറിടാം. ആദ്യമായിട്ട് പകുതി പയറിടാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കുക, ആദ്യം പെട്ടെന്ന് ഇളക്കുക. അത് പതുക്കെ വറുത്ത് വറുത്തതാണ്. അപ്പം നമ്മൾ പിന്നെ പയറ് മൊത്തവും തന്നെ വറുത്തെടുത്തു, കണ്ടോ, ഒരു കിലോ 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 സൗണ്ട് വരണം, അതാണ് അതിൻ്റെ മൂപ്പിൻ്റെ പാകം. അതേപോലെ തന്നെ നമ്മൾ വറക്കുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ സ്റ്റൗവ് സ്ലോയിലാക്കണം, അധികം സ്പീഡിൽ പിന്നെ തീയിടരുത്, കേട്ടോ, കരിഞ്ഞു പോവും. അപ്പം അങ്ങനെ നമ്മൾ പയറ് മൊത്തം നമ്മൾ വറുത്തെടുത്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ കായയാണ് ഇടാൻ പോകുന്നത്. അത് ഇട്ട് വറുത്തിട്ട് കാണും. അപ്പം നമ്മുടെ പിന്നെ കായും നമ്മളിതാ വറുത്ത് കോരി കഴിഞ്ഞ്, കണ്ടില്ലേ, നല്ലോണം നന്നായില്ലേ. അങ്ങനെ അപ്പം കായും വറുത്ത് കോരി ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഇനി ഇടാൻ പോകുന്നത് പിന്നെ എന്താ പറയുക, പാവയ്ക്കാണ് ഇടാൻ പോണത് കേട്ടോ. അടുത്തതായിട്ട് അപ്പോൾ പിന്നെ നമ്മളെ പാവയ്ക്ക് നമ്മൾ വറുത്തെടുത്തു കേട്ടോ. പാവയ്ക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതും നമ്മൾ വറുത്തെടുത്തു. ഇനി നമുക്ക് ചേമ്പും ചേനയും കൂടി വറുത്തെടുക്കാനുള്ളൂ, അതും കൂടി ഞാൻ ഒന്ന് വറുത്തെടുക്കട്ടെ. അതും കൂടി വറുത്തെടുത്തിട്ട് വരാം. പിന്നെ ഫ്രണ്ട്സ്, നമ്മളെ ലാസ്റ്റ് ചേമ്പും വറുത്ത് കോരി കഴിഞ്ഞ്, ഉണ്ടോ,
ഇങ്ങനെ വറുത്ത് കോരി. ഇത് നമ്മൾ കണ്ടാൽ തോന്നും മൂത്തിട്ടില്ല എന്ന്. ഇതുകൊണ്ടല്ലോ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ആണ് കേട്ടോ. നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് ഞാനൊരു പാത്രത്തേക്ക് ഇടട്ടെ. അപ്പം നമ്മുടെ ലാസ്റ്റ് പിന്നെ ഉപ്പേരിയാണ് ഇരിക്കുന്നത്. ഇത് പിന്നെ ചേമ്പാണ്, ചേനയും പിന്നെ പയറ്, പാവയ്ക്ക അതെല്ലാം വറുത്ത് കഴിഞ്ഞ് ഇനി ഇത് ചേമ്പാണ്. ഇനി ഇതും കൂടി വറുത്ത് കോരി കഴിഞ്ഞാൽ നമ്മളെ വറവ് ഇതോടുകൂടി കഴിയും. അപ്പോൾ ഇത് ഒന്ന് നല്ലപോലെ മൂത്ത് വരട്ടെ. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ കടയിൽ നിന്ന് പിന്നെ ചിപ്സുകളോ കാര്യങ്ങളോ ഒന്നും മേടിക്കാതെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇതേപോലെ ഉണ്ടാക്കി നിങ്ങൾ ഓണത്തിന് ഉപയോഗിക്കണം. പിന്നെ 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 എന്താ പറയുക, ശർക്കര ഉപ്പേരി, ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് നേരം ഒന്ന് മെനക്കെടുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. പേടിക്കാതെ നല്ല വിശ്വാസത്തോടു കൂടി നമുക്കത് കഴിക്കാം. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കണം കേട്ടോ. ശരി, എന്നാൽ അത് മൂത്ത് വരട്ടെ. അപ്പം നമ്മുടെ ഉപ്പേരികളെല്ലാം വറുത്ത് കോരി കഴിഞ്ഞു. പിന്നെ പയറ് വറുത്ത് കോരി, കായ വറുത്ത് കോരി, പാവയ്ക്ക വറുത്ത് കോരി, പിന്നെ ചേന വറുത്ത് കോരി കഴിഞ്ഞു, പിന്നെ ചേമ്പ് ഇത്രയും വറുത്ത് കോരി കഴിഞ്ഞു. ഇനി ഇത് തണുത്തതിന് ശേഷം പിന്നെ ഒന്നുകിൽ ഇങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ ടൈറ്റുള്ള അടപ്പ് ടൈറ്റുള്ള ഒരു ഡബയിലിട്ട് വെക്കുക, അല്ലെങ്കിൽ ഒരു പിന്നെ ഗ്ലാസിൻ്റെ ഒരു ഭരണിയിലിട്ട് വെക്കുക. പിന്നെ ഏറ് കയറാതെ നല്ല പോലെ അടച്ച് വെച്ചാൽ മതി. എന്നാൽ നിങ്ങൾക്കത് ഒരുപാട് ദിവസം ഉപയോഗിക്കാം. ഓണത്തിൻ്റെ തലേദിവസം തന്നെ നമ്മൾ ഉപ്പേരി വറുക്കാൻ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നേരത്തെ തന്നെ ഇതൊക്കെ വറുത്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ വറുത്ത് വയ്ക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനിയും അടുത്ത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ക്രിസ്പിയാണ്, ടേസ്റ്റിയാണ് കണ്ടോ. കണ്ടില്ലേ, ക്രിസ്പിയാണ്, കണ്ടില്ലേ, എന്താ കണ്ടോ കണ്ടോ, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കേടുവരില്ല. നമ്മൾ മൂക്കാതെ നമ്മൾ പാത്രത്തിലാക്കി വെച്ചാലാണ് കേടുവരിക. അത് നല്ല മൂത്തിട്ട് നമ്മൾ പാത്രത്തിലാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ ഒരു കേടും വരില്ല. കണ്ടില്ലേ, ഇതെല്ലാം കണ്ടില്ലേ, ഒരു കേടും വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ തന്നെ ഉണ്ടാക്കി വയ്ക്കണം. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയി ഞാൻ വരുന്നവരെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ഓൾ ബട്ടനും ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നേരെ കിട്ടും. അതേപോലെ തന്നെ അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയി ഞാൻ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ, താങ്ക് യു, ബൈ.